ജെ ഡി എസിന് ഇക്കുറി മൂന്ന് സീറ്റ് എൽ ഡി എഫ് നൽകിയേക്കും. രണ്ട് സീറ്റായിരുന്നു നേരത്തെയുള്ള ധാരണ. ജെ ഡി എസ് പിളർന്ന സാഹചര്യത്തിൽ ആ പാർട്ടിയെ നിലനിർത്തി രക്ഷപ്പെടുത്താനാണ് മൂന്ന് സീറ്റ് നൽകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലായിരുന്ന എൽ ജെ ഡിക്ക് ഇക്കുറി സീറ്റ് കൊടുക്കണം. കേരള കോൺഗ്രസ് മാണിക്കും കൊടുക്കണം. പുതുതായി വന്ന ഈ രണ്ട് കക്ഷികൾക്കും സീറ്റുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനാലാണ് നിലവിലുള്ള മറ്റ് കക്ഷികളുടെ ആനുപാതികമായ സീറ്റുകൾ തിരിച്ചെടുക്കുന്നത്. സി പി എം തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വരുന്നത്. ജെ ഡി എസ് കഴിഞ്ഞ തവണ അഞ്ച് സീറ്റുകളിലാണ് മത്സരിച്ചിരുന്നത്. അതിൽ മൂന്ന് സീറ്റുകൾ വിജയിച്ചു. ആ മൂന്ന് സീറ്റുകൾ നിലനിർത്തുകയും ബാക്കിയുള്ള രണ്ട് സീറ്റുകളും സി പി എമ്മിൻ്റെ ഒരു സീറ്റും ചേർത്ത് മൂന്ന് സീറ്റുകൾ എൽ ജെ ഡിക്ക് നൽകാനാണ് മുന്നണി ആലോചിക്കുന്നത്. ജെ ഡി എസിന് നൽകുന്നതും അവരിൽ നിന്നും എടുക്കുന്നതുമായ സീറ്റുകളിൽ വെച്ചുമാറ്റം നടക്കും. ജെ ഡി എസ് കഴിഞ്ഞ തവണ മത്സരിച്ച തിരുവല്ല, കോവളം, ചിറ്റൂർ മണ്ഡലങ്ങളാണ് അവർക്ക് ലഭിക്കുക. ബാക്കിയുള്ള അങ്കമാലിയും വടകരയും തിരിച്ചെടുക്കും. അതിൽ വടകര എൽ ജെ ഡിക്ക് കൊടുക്കും. കൂടാതെ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റുകളായ കൂത്തുപറമ്പും കൽപ്പറ്റയും നൽകും. ജനതാ കക്ഷികൾക്ക് ആറ് സീറ്റുകളാണ് മുന്നണി നൽകുക. ഇതിൽ ചിറ്റൂരിൽ കൃഷ്ണൻകുട്ടിയും കോവളത്ത് നീല ലോകദാസ് നാടാരും മത്സരിക്കും. തിരുവല്ലയിൽ ഇക്കുറി മാത്യു ടി തോമസ് മത്സരിക്കില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്യു ടി തോമസ് യുവ നേതൃത്വത്തിന് വഴിമാറിക്കൊടുക്കുന്നുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മാത്യു ടി തോമസ് മത്സരിച്ച മണ്ഡലം നിലനിർത്താൻ പ്രയാസമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. അഞ്ച് പ്രാവശ്യം മത്സരിച്ച് നാല് പ്രാവശ്യം വിജയിക്കുകയും രണ്ട് പ്രാവശ്യം മന്ത്രിയാവുകയും ചെയ്തതാണ് മാത്യു ടി തോമസ്. ചിറ്റൂരും കോവളത്തും സ്ഥിതി ദയനീയമാണ്. ചിറ്റൂരിൽ കഴിഞ്ഞ തവണ കൃഷ്ണൻകുട്ടി വോട്ട് തേടിയപ്പോൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം എല്ലാ മേഖലയിലും കുടിവെള്ളവും കർഷകർക്ക് കൃഷിക്കായി വെള്ളം എത്തിക്കുമെന്നുമായിരുന്നു. എന്നാൽ കൃഷ്ണൻകുട്ടി ജലസേചന വകുപ്പ് മന്ത്രിയായിട്ട് പോലും ഈ വാഗ്ദാനം പാലിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല കൃഷ്ണൻകുട്ടിക്കെതിരെ അഴിമതി ആരോപണവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതിനുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. കോവളത്തും പാർട്ടി ശക്തമല്ല. കഴിഞ്ഞ തവണത്തെ പോലെ യു ഡി എഫിൻ്റെ എം വിൻസെൻ്റ് ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ നീല ലോകദാസ് നാടാർക്ക് ജയിച്ചു കയറാൻ ഒരുപാട് വിയർപ്പെടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ ജെ ഡി എസ് അടുത്ത നിയമസഭ കാണില്ല. ജെ ഡി എസ് വട്ടപൂജ്യമാകുമെന്നാണ് ഇപ്പോൾ പാർട്ടിയിലുള്ള നേതാക്കൾ വരെ പാർട്ടി കമ്മിറ്റികളിൽ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്ന പാർട്ടിയല്ല ഇപ്പോഴത്തെ ജെ ഡി എസ്. കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് പിളർന്ന് പിളർന്ന് പല കഷ്ണങ്ങളായി മാറി. പിളർന്ന കഷ്ണങ്ങൾക്ക് മറ്റ് പല കക്ഷികളിലും ചേർന്നു. ഏറ്റവും ഒടുവിൽ പിളർന്ന ജോർജ് തോമസ് വിഭാഗം യു ഡി എഫിൽ പോകാൻ ചർച്ച ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ വെറും കടലാസ് സംഘടനയായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സി പി എം നിർദ്ദേശിച്ചത് ജെ ഡി എസും എൽ ജെ ഡിയും ഒന്നിക്കാൻ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ലയിക്കണമെന്നാണ് സി പി എം പറഞ്ഞിരിക്കുന്നത്. പാർട്ടി ഇല്ലാതാകുന്നത് മുന്നിൽ കണ്ടാണ് ഇതുവരെയും ലയിക്കുന്നതിനെതിരെ നിന്ന മാത്യു ടി തോമസ് ഇപ്പോൾ യോജിക്കാൻ തയ്യാറെടുത്ത് നടക്കുന്നത്. കൃഷ്ണൻകുട്ടി ഇടക്കാലത്ത് പാർട്ടിയുടെ പ്രസിഡന്റായതാണ് ഇത്രയും പിളർപ്പും ശോഷിക്കുകയും ചെയ്തത്. പാർട്ടിക്കാരെ പറഞ്ഞുവിട്ട് ഇല്ലാതാക്കാനും സ്വന്തം കാര്യം നേടാനും എങ്ങനെയും മന്ത്രിയാകാനും കൃഷ്ണൻകുട്ടി കളിച്ച കളി പാർട്ടിക്കാർ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. പാർട്ടി വിട്ടുപോയ ഓരോ പ്രവർത്തകരും പറയാനുണ്ട് കൃഷ്ണൻകുട്ടിയുടെ അഴിമതി കഥകൾ.